നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളായ സ്വപ്നയും സ്വപ്ന സുരേഷും സരിത്തും ഒക്കെ വലയിലായതായി ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. കൃത്യമായി അറിയില്ല, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. അതിൻ്റെ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കാം. അതവിടെ നിൽക്കട്ടെ. ഇത് കേരളം ഭരിക്കുന്നത് വലിയ ഒരു അധോലോക സംഘമാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ഓരോ തെളിവുകളും കാര്യങ്ങളുമാണ് ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്വർണ്ണക്കടത്ത് കേസ് അതിങ്ങനെ ലിങ്ക് ചെയ്ത് പല അന്വേഷണ മേഖലകളിലേക്ക് NIA ഇപ്പോൾ പോകും എന്നറിയുന്നു. അതുപോലെ തന്നെ വിവിധ കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന സൂചനകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയായാലും അന്വേഷണം കാര്യമായി തന്നെ നടക്കും. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീതിതമായ ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് കേരളത്തിലാണോ ഇതൊക്കെ നടക്കുന്നത് എന്ന് സംശയം തോന്നിപ്പോകും. ഈ ഇക്കിളിക്കഥകളും അതുപോലെയുള്ള സ്വപ്ന സുരേഷിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ പറയുമ്പോൾ അതിനെ ഒരു ലാഘവത്തോടെ തന്നെ ചില സോഷ്യൽ മീഡിയ സൈറ്റുകളും അതുപോലെ ചില സോഷ്യൽ മീഡിയ അതിൽ പ്രവർത്തിക്കുന്നവരുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഇത് വളരെ സീരിയസായ വളരെ കാര്യമായ ഒരു വിഷയമാണ് ഇത്. ഇതൊരിക്കലും നമുക്ക് ഒരു നിസ്സാരവൽക്കരിക്കാൻ സാധിക്കാത്ത, നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ BJP നേതാവ് ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ അദ്ദേഹത്തിന്റെ പ്രതികരണം തത്വമയി ന്യൂസിനെ അറിയിച്ചു. അതിലേക്ക് ആനുകാലികമായി NIA അന്വേഷണം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി തന്നെ പഴയകാലത്ത് നമ്മൾ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ഏതാണ്ട് സമാനമായ രീതിയിൽ ഇപ്പോൾ ഒരു അധോലോക സിൻഡിക്കേറ്റ് നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ വസ്തുതകളുമായി നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വ്യക്തമാകുന്നത്. കാരണം മാധ്യമ സിൻഡിക്കേറ്റാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് അദ്ദേഹത്തെ തടയുന്നത് എന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി അദ്ദേഹം PR വർക്ക് നടത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെതായ ഒരു സിൻഡിക്കേറ്റ് ആ തലത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് സമാനമായ രീതിയിൽ കേരളത്തിൽ ഒരു അധോലോക സിൻഡിക്കേറ്റ്, ആ സിൻഡിക്കേറ്റിന്റെ ആസ്ഥാനവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസും പരിസരവുമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ശിവശങ്കരൻ, അദ്ദേഹത്തിന്റെ ഇടപെടലും അദ്ദേഹം അടക്കമുള്ള മറ്റ് IAS IPS ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചിലരുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തുടർന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്നും ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് NIA ഈ വിഷയത്തിൽ അതിശക്തമായ അന്വേഷണത്തിന് ഇപ്പോ നേതൃത്വം കൊടുക്കുന്നത്. നമുക്കറിയാം, പണ്ടൊരിക്കൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് കണ്ടെയ്നറിൽ വന്ന നോട്ടുകളെ കുറിച്ച് പറയും. കൊച്ചി തുറമുഖത്തെ 2 കണ്ടെയ്നറിൽ കള്ളനോട്ടുകൾ എത്തി എന്ന് അദ്ദേഹം അത് ആധികാരികമായി തന്നെ പറഞ്ഞു. അപ്പൊ ഏതാണ്ട് ഇത് ഇപ്പൊ പെട്ടെന്ന് തുടങ്ങിയ ഒരു ഏർപ്പാടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ചില ആളുകളെല്ലാം അതിനെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ ഇതേപോലെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ അവസരങ്ങളിൽ ഈ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പര്യാപ്തമായ നിലയിൽ നിയമത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് NIA നിയമ സംവിധാനത്തിൽ തന്നെ, NIA അധികാര പരിധിയിൽ തന്നെ ആവശ്യമായ മാറ്റങ്ങൾ കൂടി എഴുതി ചേർത്തുകൊണ്ടാണ് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. ഇതിനു മുൻപായി ആത്മക ഭേദഗതികൾ NIA നിയമത്തിൽ വന്നത് BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്, അടുത്ത കാലത്താണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ കേരളത്തിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ എത്രമാത്രം സീരിയസ് ആയി കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല കൊച്ചിയിൽ കോഴിക്കോട്ടും എല്ലാം നടക്കുന്ന ഈ തരത്തിലുള്ള അധോലോക ആധിപത്യവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള
തീവ്രവാദ പ്രവർത്തനങ്ങളും എല്ലാം പുറത്തു കൊണ്ടുവരാൻ ഉതകുന്ന അതിന്റെ വേരറുക്കാൻ ഉതകുന്ന അന്വേഷണമായി ഈ അന്വേഷണം മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ വിശദാംശങ്ങളും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട പൊതുവെയുള്ള ഒരു വിശകലനമാണ് ബി ജെ പി നേതാവ് ശ്രീ രാധാകൃഷ്ണ മേനോൻ നടത്തിയത്. ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ്, അതായത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാർ സമരം നടത്തുന്നുണ്ട്, മാർച്ച് നടത്തുന്നുണ്ട്, എല്ലാം നടത്തുന്നുണ്ട്, കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറച്ച് സമയം മുൻപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പോൾ ശക്തമായി തന്നെ കോൺഗ്രസ് ഈ ഒരു വിഷയം കാര്യമായിട്ട് എടുക്കുന്നു എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ സോളാർ കേസുമായി ഇതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല എന്നവർ പറയുന്നുണ്ടെങ്കിലും സോളാർ കേസിനെ ലിങ്ക് ചെയ്തുകൊണ്ടും ചില ട്രോളുകളും കമൻറ്റുകളും ചില റിപ്പോർട്ടുകളും ഒക്കെ തന്നെ വരുന്നുണ്ട്. അന്ന് സരിതയായിരുന്നെങ്കിൽ ഇന്ന് സ്വപ്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. കോൺഗ്രസിൻ്റെ ഈ ഒരു വിഷയത്തിലുള്ള ഒരു സമീപനം എന്താണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ഏത് രീതിയിൽ ഈ കേസിനെ നോക്കിക്കാണുന്നു? കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അവർ ഈ ഒരു വിഷയത്തിൽ തത്വമേന്യൂസിനോട് പ്രതികരിച്ചു. സമാനതകളില്ലാത്ത ഒരു സാഹചര്യത്തെയാണ് സംസ്ഥാനം നേരിടുന്നത്. കോൺസുലേറ്റ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നിരവധിയായ വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടേതുപോലൊരു സംസ്ഥാനം വരങ്ങലിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അല്പം പോലും അതിശയിച്ചുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അത്രത്തോളം ഈ ഇത്തരത്തിലുള്ള സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറയുന്നത് രാജ്യദ്രോഹവും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാതെ ബാധിച്ച് രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്നു എന്നത് മാത്രമല്ല, ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് സാഹചര്യം ഒരുക്കി കൊടുത്തു എന്ന് പറയുന്നതാണ് അതിലേറ്റവും വലിയ. അന്താരാഷ്ട്ര കള്ളക്കടത്തിനെ കുറിച്ചും നമ്മുടെ നാട്ടിലെ കള്ളക്കടത്തിനെ കുറിച്ചും ഒക്കെ നിരവധി ചർച്ചകൾ നടത്തുകയും അതിനെ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായ നടപടികൾ നിയമപരമായും അതുപോലെ തന്നെ ആധികാരികളും ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും കാണാനും കേൾക്കാനും അനുഭവിക്കാനും നമുക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കള്ളക്കടത്ത് നടത്തുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ഇതിനെ കേവലം സോളാർ ആരോപണവുമായി കൂട്ടിക്കഴിക്കാൻ സഖാക്കന്മാർ ശ്രമിക്കുമ്പോൾ അതിന് അല്പം പോലും യുക്തിയില്ല എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികളുടെ ഇടപാടുകളായിരുന്നു, അല്ലെങ്കിൽ അതിൽ തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ പൂർണ്ണമായും പ്രതിസ്ഥാനത്ത് നിർത്തുവാൻ സി പി എം തങ്ങളുടെ ശക്തി മുഴുവൻ എടുത്ത് പ്രയോഗിച്ചു എങ്കിൽ പോലും അത് അല്പം പോലും യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ് നാലര വർഷക്കാലത്തിൽ ഇപ്പോഴും ഇപ്പുറം അവരുടെ ഭരണത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുന്നത്. അന്നവർ ആരോപിച്ചതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അവരത് ഇതിനോട് തന്നെ നടപടി എടുക്കുമായിരുന്നു. തിരുവനന്തപുരം നടപടി നിയമപ്രകാരം തന്നെ നടപടി എടുക്കുമായിരുന്നു. ഒരു നടപടിക്കും സംസ്ഥാന ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ശിവമുഖത്തിന്റെ ഇറക്കമുള്ള നേതാക്കന്മാരെ ക്കെതിരെ എഫ്ഐആർ എടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്നു 10 ദിവസം നടത്തി പറഞ്ഞിട്ട് ഒരക്ഷരം പോലും ഒരു ചുവ മിണ്ടാനോ അതിനുശേഷം മിണ്ടാനോ ഒരു ചെറുവിരൽ പോലും അനക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് കേവലം അവർ കെട്ടിപ്പൊക്കിയ ആരോപണത്തിന്റെ തരസീയം മാത്രമാണ് ആണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. പക്ഷെ ഇതല്ല സ്ഥിതി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഉപദേശകനായ ഐ എ എസ് കാരൻ അദ്ദേഹം നേരിട്ടാണ് ഈ കുറ്റവാളികൾക്ക് എല്ലാ അർത്ഥത്തിലും സന്ദേശം ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇന്നലെ അച്ഛൻ സീജിത്ത് പറയുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട പല ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇതിൽ പങ്കുണ്ട് എന്നും അതിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യമെന്നും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു ഡി ജി പിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, സമാനതകളില്ലാത്തൊരു സാഹചര്യമാണ് കാണുന്നത്. എൻ ഐ യുടെ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറായി എന്നത് സ്വാഗതാർഹമാണ്. അത് ആ അന്വേഷണം എന്ന് എവിടെ നിന്ന് ആര് കയറ്റി കിട്ടു, ഈ സ്വർണം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ആരാണ് സ്വീകരിക്കുന്നത്, അത്തരം കാര്യങ്ങളും അന്താരാഷ്ട്ര ബന്ധങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി തീർച്ചയായും എൻ ഐ യുടെ അന്വേഷണം ഒരു പരിധിവരെ സഹായകമാകും എന്ന് പറയുമ്പോൾ പോലും വലിയ സാങ്കേതികമായ പ്രശ്നങ്ങളും അതിനകത്തുണ്ട്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുവാനും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഇന്റർപോളിന്റെ സഹായം അനിവാര്യമാണ്. പ്രത്യേകിച്ച് കുറ്റവാളികളെ കൈമാറുന്നത് അടക്കമുള്ള വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്റർപോളിന്റെ ഇന്ത്യയിലെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് സി ബി ഐ ആണ്. സി ബി ഐയുടെ ഇതിൽ അന്വേഷണത്തിന് ചുമതല ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നതിനെ സംബന്ധിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾ സംസാരിച്ച് അത് തീരുമാനമെടുക്കേണ്ടതാണ്. പക്ഷെ അതിനേക്കാൾ പ്രസക്തമായി അതോടൊപ്പം തന്നെ പ്രാധാന്യവും പ്രസക്തിയുള്ള ഒരു വിഷയമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്റ്റേറ്റിൽ ബി ജെ പിയുടെ പരിപാടിയിൽ പോലും ബഹുമാനായ ഒരു ശാസ്ത്രജ്ഞന് മൊമെന്റോ അവാർഡ് കൊടുക്കുവാൻ പോലും ഈ പറയുന്ന പ്രതിയായി ഈ കേസിലെ രണ്ടാം പ്രതിയെ സ്വപ്ന സുരേഷിനെ നിയോഗിക്കുകയും ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയ ഗതികേട് ജത്തൻ സാറിനെ പോലെയുള്ളവർക്ക് വരുത്തിയതും ഒക്കെ തന്നെ അങ്ങനെ ഓരോ സ്റ്റേറ്റ് ബോർഡിലൊക്കെ നിയമനം കൊടുക്കുന്നത് 10-ാം ക്ലാസ് യോഗ്യതയില്ലാത്ത സ്ത്രീക്ക് അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടെത്താനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായ
ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും സാങ്കേതിക ബിരുദങ്ങളും അതിനുശേഷമുള്ള നിരവധിയായ വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ നേടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് ഒരു ചെറിയ ക്ലർക്ക് പണി പോലും കിട്ടാത്ത നാട്ടിലാണ് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത ആ സ്ത്രീയെ പിടിച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള സീറ്റുകളിൽ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീറ്റുകളിൽ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങി അതിനേക്കാൾ ഉപരി സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിനകത്തോ സംസ്ഥാനത്തിന് പുറത്തുള്ള രാജ്യങ്ങളിലും പരിപാടി നടത്തിയ മുഖ്യ സംഘാടകന്റെ റോൾ കൊടുത്ത് മുഖ്യമന്ത്രി പോകുന്നിടത്തും സ്പീക്കർ പോകുന്നിടത്തും അതുപോലെ തന്നെ മന്ത്രിമാർ പോകുന്നിടത്തും വിശിഷ്ട വ്യക്തിയായി അവരോധിച്ചതും ഒക്കെ മുഖ്യമന്ത്രി അറിയിട്ടില്ല അല്ലെങ്കിൽ മന്ത്രിമാർ അറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കുന്ന പറഞ്ഞ ലോകത്തൊരാൾക്കും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ കള്ളക്കടത്ത് റാക്കറ്റിന്റെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയ സ്ഥിതിക്ക് നിശ്ചയമായും പോലീസിന്റെ ഒരു അന്വേഷണം കൂടി അനിവാര്യമാണ്. എത്രയും പെട്ടെന്ന് ഇത് സംബന്ധിച്ച് കേസെടുക്കാൻ കേരള സർക്കാർ തയ്യാറാകണം. എനിക്കൊന്നും ചെയ്യാനില്ല, എല്ലാം കേന്ദ്രം ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ പലതും മറച്ചു വെക്കും, സി സി ടി വി ദൃശ്യങ്ങൾ പലതും മാറ്റിക്കളയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സന്ദർഭത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഈ നാടിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. ഇതിനെ സോളാർ വിഷയവുമായി ബന്ധപ്പെടുത്തി ഇതിന്റെ പ്രാധാന്യം കുറച്ചു കളയാമെന്ന് സഖാക്കൾ ആരെങ്കിലും കരുതിയാൽ അത് നടക്കില്ല. കൊറോണയുടെ പ്രോട്ടോകോൾ പേര് പറഞ്ഞ് പ്രതിപക്ഷത്തെ മൂലയ്ക്ക് ഇരുത്താമെന്ന് വിചാരിച്ചു അത് നടക്കത്തില്ല. കേരളത്തിലെ നില കൊറോണയെ ഭീതി ഉണ്ട് എങ്കിൽ പോലും അതോടൊപ്പം തന്നെ അതോട് ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ കള്ളക്കടത്ത് വിഷയത്തെ കാണുന്നത്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നം, രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കുന്ന പ്രശ്നം, അതോടൊപ്പം തന്നെ ഈ ഒരു കുറ്റവാളികളുടെ രക്തം ഭരണാധികാരികൾക്കും കുറ്റവാളികളുമായിട്ടുള്ള ഈ അവിശ്വസ ബന്ധം, അത് കേവലം ഓരോ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, സാങ്കേതികമായോ ധാർമ്മികമായോ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് കൊള്ളയടിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ രാജ്യ ഖജനാവ് കൊള്ളയടിക്കുന്ന രീതിയിലുള്ള പ്രശ്നമായതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നു. കേരളത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. സിബിഐയുടെ അന്വേഷണം കൂടി അനിവാര്യമായിട്ടുണ്ട്. ഈ കാര്യത്തിൽ എല്ലാ വിഷയങ്ങളും പുറത്തുവിടാം. പിന്നെ ധാർമ്മിക നിലവിലേക്കും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ മന്ത്രിസഭയുടെ രാജിവെക്കുന്ന സമയം അനുസരിച്ച് സോളാറിനെയും ഇതിനെയും കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ പറയുന്നത്. എന്തൊക്കെ തന്നെയായാലും പ്രതിപക്ഷം ശക്തമായി തന്നെ രംഗത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എൻഐഎ അന്വേഷണത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ബിന്ദുകൃഷ്ണ പറയുന്നത് ഇന്റർപോൾ അന്വേഷിക്കണമെന്നാണ്. ഏതായാലും ഇവിടുത്തെ ഏജൻസികളുണ്ടല്ലോ, എൻഐഎ തുടങ്ങിയ ഏജൻസികളുണ്ട്. സിബിഐ വേണമെങ്കിൽ അന്വേഷിക്കും. തീർച്ചയായും എൻഐഎ കാര്യമായി അന്വേഷിച്ച് ഈ കേസിന്റെ എല്ലാവിധ വശങ്ങളും പരിശോധിച്ച് എല്ലാവരെയും ഉടൻ കൂട്ടും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും അത്ര വിശ്വാസയോഗ്യമായ ഒരു ഏജൻസിയാണ് ഈ എൻഐഎ എന്ന് പറയുന്നത്. വിവിധ കേസുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പല കേസുകളും അന്വേഷിച്ച് തെളിയിച്ചിട്ടുള്ള ആ ഒരു ഹിസ്റ്ററിയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഈ ഏജൻസിക്കുള്ളത് എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. എന്തായാലും അന്വേഷണം നടക്കട്ടെ. വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ, വിവിധ ഇതുപോലെയുള്ള സംഘടനകളുടെ, വ്യക്തികളുടെ ഒക്കെ പ്രതികരണങ്ങളാണ് ഓരോ നിമിഷവും ഓരോ മണിക്കൂറും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും കേസിന്റെ അന്വേഷണം, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.